നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക, ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞ് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. എവിടെയൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് കൊട്ടേഷൻ അല്ലേ. നമുക്കിപ്പോ നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശ്വാസം പോലും കിട്ടുന്നില്ല കേട്ടോ. കാരണം നാട്ടിലേക്ക് വരേണ്ട ഞങ്ങളായിരുന്നു, പക്ഷെ ഇവർ ഈ ഒരു വിഷമം കണ്ടാണ് വിട്ടുപോയതാണ്. പക്ഷെ എല്ലാരും നമ്മളെ തള്ളിക്കളഞ്ഞു. നമ്മുടെ ഫാമിലി മാത്രം ഇപ്പൊ നമ്മുടെ കൂടുതലുള്ളതെന്ന് ആലോചിക്കുന്നു. അതിവേ വിഷമമുണ്ട്. ആ പാവപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആത്മാവിനെ ശാന്തി കിട്ടിയാൽ മതിയായിരുന്നു. ഇതാണ് ഹീറോയിസം. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തിട്ട് കൊമ്പത്തുള്ള ഏമാമാരെ വരെ അവരുടെ സഹായത്തിന് അവിടെ എത്തിച്ചു. ഇതിനെയല്ലേ ഹീറോയിസം എന്ന് പറയുന്നത്. ഇപ്പൊ അവരെ സഹായിക്കാൻ പോലീസായി, ഗവൺമെന്റ് ആയി എല്ലാവരും എത്തി. ഇതിനൊക്കെ ഒരേ ഒരു കാരണക്കാര്, ഒരേ ഒരു പേര്, ഈബിൾ ജെറ്റ്. ഇവരൊക്കെ ഇവിടെ കൊണ്ട് ചതിച്ചതാണ്. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരാണ് ഇതിന് നിയന്ത്രണം നൽകിയത്. ഇവിടെയുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെ ഇവിടെയുള്ള വാടക ഗുണ്ടകൾക്ക് നാട്ടിൽ നിന്നാണ് പൈസ അയച്ചു കൊടുക്കുന്നത്. ഭക്ഷണം വെക്കണേ എന്റെ പോയിക്ക്, ഈ കാണുന്ന ഭക്ഷണം വെക്കണേന്റെ നോക്കി അടിഭാഗം നോക്കി 90 പേര് വന്ന് ബാത്റൂം. പിന്നും പിന്നും മതഭീഷണികൾ വന്നുകൊണ്ടേ ഇരിക്കണം. തല്ലി കൊന്നു കളയണമെന്നാണ് ഞങ്ങൾക്ക് ഇതിനെ പറയണത്. നമ്മുടെ ജീവൻ പോയാൽ നിങ്ങളുടെ ജീവനും പോവും. വെറുതെ കളിക്കരുത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറാണ് തോന്നുന്നു കേട്ടോ. നമ്മുടെ പാർക്കിംഗിൽ നിന്ന് അവന് ആദ്യമായിട്ട് ഒരു വണ്ടി ഇറങ്ങുവാണ്. നമ്മളവിടുന്ന് ആദ്യം പോകുന്ന ഈ ദോസ് എന്ന് പറഞ്ഞ ഈ ബസ്സാണ് ഈ കാണുന്ന സ്ഥലം താണ്ടി വേണം. കൂട്ടുകാരെ, എന്റെ വോയിസാണ് 24 മിനിറ്റുള്ള വോയിസ്, എന്റെ വോയിസാണ്. ഈ ചാച്ചു സക്കീറിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു. എന്നോട് എന്റെ ഡ്രൈവർ വ്യക്തമായിട്ട് ചാച്ചു സക്കീറിനെ പറ്റി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ അമലും സുമലും, അമലും സുമലിനെയും വെച്ചിട്ട് മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഈ ഇഷ്യൂ ആയപ്പോ ഞാൻ ഓനെ ഈ ചാച്ചു സക്കീർ ചെറ്റ അവനെ 4 ദിവസം മുന്നേ അല്ലെ 1 ആഴ്ച മുന്നേറ്റ വിളിച്ചിട്ട് നല്ലോണം ഇട്ടിച്ചിട്ടുണ്ട് ഡ്രൈവറെ. എന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ അങ്ങോട്ടേ ഇങ്ങോട്ടേ എന്ന് പറഞ്ഞ പാവം പേടിച്ചു. അവൻ ഈ കാര്യങ്ങളൊന്നും എന്നോടോ എൻ്റെ പാർട്ണറോടോ ഒന്നും വിശ്വസിച്ച് കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ്, ഇപ്പോഴാണ് അവൻ എന്നെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടായിരുന്നു ഷാവ്ക്ക കൂടെ ഇയാളും കൂടി കൂടിയിട്ടാണ് ചെയ്തത് എന്നുള്ളത്. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവനും കൂടി കൂടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളത്. അപ്പം ഞാൻ എങ്ങനെ ഇതിന് പ്രതികരിക്കണ്ടേ? അവൻ എൻ്റെ ഡ്രൈവറെ തച്ചു, എൻ്റെ കൈ അതൊക്കെ ഗുണ്ടകളെ വെച്ചിട്ട് ചാച്ചു സക്കീർ മുന്നിൽ നിന്ന് ചെയ്യിച്ചതാണ്. അതൊക്കെ ഗുണ്ടകളെ വെച്ചു, ഗുണ്ടകളെ വെച്ചിട്ട് അവൻ പൈസ പിടിച്ചെറിച്ച് പേടിച്ചു. എൻ്റെ ഡ്രൈവറെ തച്ചു, പാസഞ്ചറിനെ തച്ചു. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴും ഈ ഗ്രൂപ്പിലുള്ള ചില ആളുകളുണ്ട്, എല്ലാവരും ഞാൻ പറയാം, ചില ആളുകൾ ഇപ്പോഴും അമ്മാരെ പോലത്തെ തെണ്ടുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും നമ്മൾ ഈ ഗ്രൂപ്പിലുണ്ട്. ആസാമി കിടക്കണ ഓണർമാര്, ആസാമി കിടക്കണ വണ്ടികളുടെ ഓണർമാരൊന്ന് ശ്രദ്ധിച്ചോ. എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രിയും ഇന്ന് രാത്രി തന്നെ ഈ ആസാമിന് ആഗോണ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കിടക്കണ വണ്ടികൾക്ക് ഡ്രൈവർമാരുണ്ടെങ്കിൽ പരമാവധി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് എസ്കേപ്പ് ആകാനായിട്ട് നോക്കുക. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും, പറയാൻ പറ്റൂല. ലാഭം നഷ്ടം നോക്കിയിട്ട് കാര്യമില്ല, ചിലപ്പോൾ അവിടെ വണ്ടി അവിടെ ലോക്കായി പോകാൻ സാധ്യതയുണ്ട്. നഗോണി കിടക്കുന്ന വണ്ടികളെല്ലാം കൂടെ കൂടി പോലീസ് ഗ്രൗണ്ടിലേക്ക് മാറ്റാനും ഡ്രൈവർമാരെല്ലാം 3 ദിവസത്തിനകം അവിടെ വിട്ടു പോകാനുമാണ് അവർ പറഞ്ഞേക്കണത്. 3 വണ്ടി 3 ബസ് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരും. ഒന്ന് തിരുവനന്തപുരത്തേക്ക്, ഒന്ന് കോഴിക്കോടേക്ക്, ഒന്ന് എറണാകുളത്തേക്ക്. ഈ 3 ബസ്സിൻ്റെ ചിലവ് ആസാം ഗവൺമെൻറ് എടുക്കും. ബാക്കി ബസ്സുകളൊക്കെ അവിടെ ഇട്ടിട്ട് എല്ലാവരും അവിടെ നിന്ന് ഒഴിവാകണമെന്നാണ്. ഇപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ എല്ലാ ഡ്രൈവർമാരെയും വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആൾ പോയിട്ടുണ്ടായിരുന്നു. സംസാരിച്ചപ്പോൾ അതാണ് പറഞ്ഞേക്കുന്നത്, എല്ലാവരും അവിടം വിട്ടു പോകണം.
ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ബ്രോ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി തന്നത്, ആരാണ്, എന്താണ്, എത്ര രൂപയാണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷെ അന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മൾ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതി ആയതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം പറയാറുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലായപ്പോഴത്തേക്കും ഞങ്ങൾക്കത് പറയണമെന്നുണ്ട്. കാരണം ഇനി പുതുതായിട്ട് വണ്ടി ഫീൽഡിലോട്ട് കയറി വരണവർ എവരുടെ കൈ ചെന്ന് പെടരുത് എന്നുള്ള അവസ്ഥ ഒന്നാണ്. കാരണം ഞങ്ങൾ ഇവരെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്താണ് സംഭവം, എന്താണ് കാര്യം എന്നുള്ളത്. ഞങ്ങൾ ഇവിടെ വണ്ടി അപ്പു എന്ന് ഓട്ടം വിളിച്ചത് അപ്പു എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഒരു ഓട്ടം ഉണ്ട്, വൺ സൈഡ് 150,000 രൂപയാണ് ഓട്ടം വാടക എന്ന് പറഞ്ഞപ്പം നമ്മൾ, കാരണം നമുക്ക് ഇവിടെ കൊറോണ സീൻ ആയതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ ചുമ്മാ കിടക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞാൽ ഓട്ടം എടുക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരൻ വന്നു ഷീബ ഹോളിഡേയ്സിൽ വരാൻ പറഞ്ഞു വണ്ടിയും കൊണ്ട്. അപ്പം നമ്മൾ നേരെ ഷീബയുടെ ഷെഡിൽ പോയി, ഷീബ ഹോളിഡേയ്സിൻ്റെ ഷെഡിൽ പോയി ഓർഡർ വന്നിട്ട് പറഞ്ഞു വണ്ടി എടുത്ത് അകത്തിടാൻ പറഞ്ഞു. അപ്പോൾ അപ്പു എന്ന് പറഞ്ഞ പയ്യൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 150,000 രൂപ കയ്യിൽ വാങ്ങിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കണക്കിനാണ് പോയത്, 150,000 രൂപ പൈസ വാങ്ങാമെന്നുള്ള രീതിക്കാണ് പോയത്. അങ്ങനെ പോയി പിന്നെ പുള്ളിക്കാരനോട് ഓർഡറായിട്ട് സംസാരിച്ച് 150,000 രൂപ ഇതേപോലെ തന്നാലേ വണ്ടി എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എന്ത് വാടേ നിങ്ങൾ വണ്ടിക്കാരും ഡീൽ ചെയ്യുന്നത്, വേറെ ഏജന്റുമാരൊന്നും ഇതിൻ്റെ ഇടയ്ക്കില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, പിന്നെ നമ്മൾ പൈസ തരുമല്ലോ, നമ്മൾ ആരെയും തേക്കത്തില്ല, മറ്റേയാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പം നമ്മൾ വീണു. ഇനിയിപ്പോൾ ഈ പേര് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഷീബ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നാളെ തൊട്ട് നമുക്ക് നമ്മുടെ ഈ പിക്കാച്ചി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ സംഭവം കാണൂലായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, 10 പേരറിയിട്ട്, കാരണം എവരെ കയ്യിൽ ഇനി ആരും ചെന്ന് പെടാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിച്ച് നമ്മുടെ എൻ്റെ അനിയനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ പിന്നെ നമ്മൾ വണ്ടിക്കാർ തമ്മിലാണ് ഡീലിങ്, മുതലാളി തമ്മിലാണ് ഡീലിങ്, ഏജന്റുമാരൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഓക്കെ പറഞ്ഞു. കാരണം ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 100,000 രൂപ തരും, പിന്നെ ഫുൾ എമൗണ്ട് തരണമെന്ന് പറഞ്ഞപ്പം പിന്നെ 100,000 രൂപ കയ്യിൽ തരാം, ബാക്കി 50 എൻ്റെ പിന്നെ തരുള്ളൂ. അപ്പം നമ്മൾ അത് പറ്റുന്ന പറഞ്ഞപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ലാഭത്തിന് വേണ്ടി ഹിന്ദിക്കാരെ എവിടെയെങ്കിലും ഇറക്കി വിടൂലേ എന്ന് ചോദിച്ചു. ഞങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചാൽ ചേട്ടാ നമുക്ക് അന്യം തരുന്ന സാധനമാണ്, നമ്മുടെ ഓട്ടമാണ്, ഇവർ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ കൊണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനുള്ള കൂലിയാണ് വാങ്ങുന്നത്. അപ്പം പിന്നെ നമ്മൾ അതിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പുള്ളിക്കാരൻ അങ്ങനെയൊക്കെ ഒരുമാതിരി രീതിക്കൊക്കെ സംസാരിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചുപേരെ എടുത്ത് പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് കുറച്ചുപേരെ കയറ്റി പെരുമ്പാവൂരിൽ നിന്ന് ഫുള്ളാളാൻ കയറ്റി ഞങ്ങൾ പോയി. 100,000 രൂപ വാങ്ങിച്ച് ഡീസൽ ഓടിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പോയി, 50,000 രൂപ ആളെ ഇറക്കിയിട്ട് തരാം എന്നുള്ള രീതി. അങ്ങനെ ഞങ്ങൾ പോയി രാത്രി ഏകദേശം 8 മണിയായിരുന്നു. നമ്മൾ രാത്രി 8 മണിയായപ്പോൾ അവിടെ എത്തി. 8 മണി തൊട്ട് 12 മണി വരെ വിളിച്ചു. ഈ കള്ളത്തരം കാണിക്കാത്ത ഒരാളായിരുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കോൾ എടുക്കാം, അല്ലെങ്കിൽ 5 പ്രാവശ്യം കഴിഞ്ഞാലും കോൾ എടുക്കും. പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെയല്ല, ഫോൺ കോൾ എടുത്തിട്ടില്ല. ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസ അപ്പു എന്ന് പറഞ്ഞ പയ്യൻ്റെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ അപ്പുമായിട്ടല്ല ഡീൽ ചെയ്തിരിക്കുന്നത്, പിന്നെ എന്നുവെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ഓണറായിട്ട് ഷീബയുടെ ഓണറുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫുൾ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ പയ്യന്മാരെ പേരിൽ ഇവർ ഈ പുള്ളിക്കാരൻ കൊണ്ട് എല്ലാം ഇട്ടപ്പം അവർ നേരെ അവരെ വീട്ടിൽ ചോദിക്കാൻ പോയി. ചോദിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് എന്തിനാണ് ഇവർ പൈസ മറിച്ചതിനുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. കാരണം അവരുടെ സൈഡ് അവർ തെളിയിച്ചു. അപ്പം അവർ തെളിയിച്ചു. പിന്നെ ഇതിനെക്കുറിച്ച് വേറെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ, ഇവർ എങ്ങനെയാണ്, എങ്ങനത്തെ ആൾക്കാരാണെന്നുള്ള കാര്യം ഫുൾ ഡീറ്റെയിൽ നമുക്ക് കിട്ടി. സംഭവം ഇതറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും പറയാതിരുന്നു, ഈ വണ്ടി ഫീൽഡിലോട്ട് കയറി വരുന്നവരാരെങ്കിലും ഇനി അവരെ മുമ്പ് പോയി തല വയ്ക്കണ്ട എന്നുള്ള രീതി ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ കാര്യം തുറന്നു പറഞ്ഞത്. പിന്നെ ഒരുപാട് വിഷമമുണ്ട്, കാരണം നമുക്ക് ആ 50,000 രൂപയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും അവരെ ആച്ചായി. കാര്യം വീട്ടുകാർ 150,000 രൂപ കടം മറിച്ചിട്ടാണ് നമ്മൾ രണ്ട് വണ്ടിക്കാരെയും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ കെട്ടു ചത്തു, അവിടെ കിടന്ന് ചത്തു. പിന്നെ നമ്മളെപ്പോലെ തന്നെ പൈസയൊന്നും ഇല്ലാതെ ഒരുപാട് വണ്ടിക്കാരന്മാരവിടെ കിടപ്പുണ്ട്. നമ്മൾ വന്നപ്പോഴും നമ്മളെ ഇങ്ങനെ കൊണ്ടുപോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ മുതലാളിമാർ വിടാത്തേക്ക് ഡ്രൈവർമാർക്ക് ഇഷ്ടം പോലെ ഒരുപാട് പേര് അവിടെ പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണം എന്നുള്ള രീതി ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ചിലപ്പോൾ ഞാൻ ഈ ഷീബയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ കാണുമോ, നമ്മൾ ഈ പിക്കാച്ചി ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ സംഭവം കാണുമെന്ന് പറഞ്ഞിട എങ്കിലും കുഴപ്പമില്ല, വരുന്നത് വെച്ച് കാണാമെന്നുള്ള രീതി ആയതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി ആരും അവരുടെ കൈ ചെന്ന് പെടരുത്, കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചു. ഇനി ആരുടെ അവരുടെ കൈ ചെന്ന് പെടരുതെന്നുള്ള ഒരു അപേക്ഷയാണ് മാത്രം. ശരി.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും നിങ്ങൾ കമന്റ് രൂപത്തിൽ ചെയ്താൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലുള്ള വീഡിയോ ആണ് വേണ്ടത്, എന്താ സെറ്റപ്പാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓ ഗൈസ്, അപ്പൊ ഇത്ര കാര്യങ്ങളുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അതേസമയത്ത് തന്നെ ഞങ്ങളുടെ സ്വന്തം ആ സെല്ലർ ബുള്ളി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. അതിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇൻസ്റ്റാ അക്കൗണ്ടിന്റെ സാധനം ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണേ എന്തെങ്കിലും വേണേ ഇട്ടോ അല്ലേ. ഓ ഗൈസ്, അപ്പൊ ഇത്ര കാര്യങ്ങളുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ.